വചനം ഫലിതം ലളിതം, അല്പം ഫലിതം കലർന്ന ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം അധ്യായം 20 മുതൽ 28 വരെ വചനങ്ങൾ. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ സെബദിയുടെ ഭാര്യ സലോമി മക്കളോട് പറഞ്ഞു, രണ്ടു മൂന്ന് കൊല്ലമായില്ലേ നിങ്ങൾ രണ്ടുപേരും ഗുരുവിൻ്റെ കൂടെ നടക്കുന്നു, വല്ലതും ഒരു തീരുമാനമായോ? അങ്ങയുടെ രാജ്യം താമസിയാതെ സ്ഥാപിക്കപ്പെടും. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അമ്മ പറഞ്ഞു, ഞാൻ വരാം നിങ്ങളുടെ കൂടെ, ഗുരുവിനോട് ഞാൻ സംസാരിക്കാം. മൂവരും ഗുരുവിൻ്റെ പക്കലെത്തി. ആമുഖം ഒന്നും കൂടാതെ സലോമി പറഞ്ഞു, ഗുരുവേ, അങ്ങയുടെ രാജ്യത്തിൽ എൻ്റെ ഈ മക്കളിൽ ഒരുവനെ അങ്ങയുടെ വലതുവശത്തും മറ്റവനെ അങ്ങയുടെ ഇടതുവശത്തും ഇരുത്തണമേ. കർത്താവ് വ്യവസ്ഥ വെച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം ഇവർ കുടിക്കുമോ? തീർച്ചയായും. മക്കൾ രണ്ടുപേരും അമ്മയും ഒരുമിച്ച് പറഞ്ഞു. സലോമിയുടെ മനസ്സിൽ കൂടി ഒരു മിന്നൽ. വ്യവസ്ഥ വളരെ നിസ്സാരം, കാര്യം നടന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ഉളുക്കുവെച്ച ഒരു മറുപടി. ഇടത്തും വലത്തും ഇരുത്തുന്ന കാര്യം എൻ്റേതല്ല, എൻ്റെ പിതാവിനാൽ ആർക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ടോ അവർക്കുള്ളതാണ്. അമ്മയ്ക്കും മക്കൾക്കും കാര്യം മനസ്സിലായി. സലോമി സ്തുതി പറഞ്ഞ് പിരിഞ്ഞു. ഒരു നേട്ടമുണ്ടായി. മറ്റ് 10 പേരും നോട്ടപ്പുടികളാക്കി മാറ്റി ഇരുവരെയും.